എങ്കിലും അയ്യപ്പനായിട്ട് എന്റെ മുഖമായിരിക്കും ഇനി അങ്ങോട്ട് ഒരു ജനറേഷൻ കാണാൻ പോകണം പറഞ്ഞ കാര്യം ഈ ഷുണ്ണിമുഖന്റെ എന്താണ് ഷുണ്ണി മുകുന്ദൻ മൈരാണെങ്കിലും അവനൊരു പ്രശ്നങ്ങളും ഞാൻ പിന്നെ ആലോചിച്ച ഈ ഷുണ്ണിയെ പോലത്തെ ആൾക്കാർ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റാത്ത വലിയ കാര്യമായ സംസാരമൊന്നുമല്ല പറഞ്ഞ എല്ലാം മണ്ഡത്തമാണല്ലോ അതായത് ഇനി മുതൽ ശബരിമല പോകുന്നവർ എന്നെ കാണുമ്പോൾ ശബരിമല അയ്യപ്പനാണെന്ന് തോന്നിയിട്ട് ശബരിമല അയ്യപ്പ എന്നടിച്ചോണ്ട് എല്ലാം വല്ലതും കൊണ്ട് മാലിടിക്കുമെന്നൊക്കെ വിചാരിച്ച മണ്ഡല ഇവൻ അപ്പൊ അങ്ങനത്തെ മണ്ഡത്തം പറയാൻ വരുന്ന ആൾക്ക് അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞാൽ ആ ഈ തെറിവിളീ അച്ചറ പിന്നെ ഇന്റർവ്യൂ ഒക്കെ നല്ല ശോകാ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ സ്ഥലത്തോട്ട് ഇറങ്ങി വന്ന് ഇത് വെറുതെ ഞങ്ങൾ പറഞ്ഞല്ലോ കേട്ടോ ഷുണ്യ ആലോചിച്ചിട്ടുണ്ട് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറയണം ഒന്ന് നിങ്ങൾ നിങ്ങളാണെങ്കിലും ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത് പ്രത്യേകിച്ച് ജീവൻമാരെ പോലത്തെ മാർ എല്ലാവർക്കും അത് വേണ്ടി വരത്തില്ല ഇപ്പോൾ എന്നോട് ഇപ്പോൾ വിളിച്ചോണ്ട് വന്ന് ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരാളെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അറിയാമെന്നാണേ പറയാം അല്ലേ അറിയാ എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല ഇത് അങ്ങനല്ലോ ഇവരുടെ സിനിമയെപ്പറ്റി പറയണം അത് വേണമെങ്കിൽ വേണം അപ്പോൾ ഇരുന്ന് ആലോചിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷുണ്ണിയോട് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ചില മണ്ടന്മാരൊക്കെ വന്ന് കമന്റ് ഇട്ടുകയാണ് ഈ തലയ്ക്ക് താലിക്കൊളിയില്ലാത്തവരുമാരുണ്ടല്ലോ തീരെ ബുദ്ധി ഇല്ലാത്ത ഒരു വിവരം ഇല്ലാത്ത മണ്ഡന്മാരുണ്ടല്ലോ സിനിമ പ്രേമികളെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിൽ കാണുന്ന ഒരു അയ്യപ്പനാണെന്നൊക്കെ സംശയിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ പറയേണ്ട തിയേറ്ററിൽ നിന്ന് ശരണം വിളിച്ച മണ്ഡന്മാരും അങ്ങനത്തെ ഊളകളൊക്കെ ഉണ്ടല്ലോ അവന്മാരെ വിളിച്ച് ചിലപ്പോൾ ചിലപ്പോൾ എല്ലാ അമ്മായിമാർ കാണും മറ്റേ റെഡി ടു വെയിറ്റ് ആ നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു ചേച്ചി ചേച്ചിയെ പറഞ്ഞു കാണും ഇവനോട് ഓ ഉണ്ണി ഉണ്ണിമുന്ദെ കാണുമ്പോൾ എനിക്ക് അയ്യപ്പനെ ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ അയ്യപ്പനെ ഇവർ കൊച്ചിനെ കണ്ടിട്ട് കണ്ടോലായിരുന്നു ഉണ്ണിമുക്ക് ഷുണ്ണിക്ക് എത്ര വയസ്സുണ്ടോ ആ പ്രായത്തിൽ അയ്യപ്പനെ ഇവർ കണ്ടിട്ടുണ്ട് ഷുണ്ണിയും കണ്ടിട്ടുണ്ട് അയ്യപ്പനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഏത് തൂക്കം വണ്ടത്ര വിളിച്ച് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഷുണ്ണി എടുത്തിട്ട് അലക്കിയത് ഇൻ്റർവ്യൂ കിട്ടിയാലോ ഇൻ്റർവ്യൂ ചെന്നു പറഞ്ഞാൽ ഇനി മുതൽ ചിലപ്പോൾ ആ ശബരിമലയ്ക്ക് പോകുന്ന വിശ്വാസികൾ അടുത്ത ജനറേഷൻ ആ ജനറേഷൻ മുഴുവൻ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ആ സാധനം വന്നത് അങ്ങനെയാ അങ്ങനത്തെ ഒരു ചിന്തയാണ് പുള്ളിക്ക് മനസ്സിലായി പുള്ളി അത് കേട്ടു പുള്ളി ആലോചിച്ചെന്നാൽ പിന്നെ ഇതടുത്ത് നാളെ ഇന്റർവ്യൂ അലേക്കാം അവനത് ചിന്തിക്കാൻ പോലും ബോധയില്ലാത്തവരായിട്ട് ഇത് പെട്ടെന്ന് ഒരു ദിവസം വന്നപ്പോൾ ഉടനെ തന്നെ റോഡി വെച്ച് കണ്ടപ്പോൾ ആരോ ചോദിച്ച് മറ്റേ ഇപ്പം നമുക്കിവിടെ ഏതാ പല മണ്ഡത്തങ്ങളും കേൾക്കും ഇപ്പം മോഹൻലാലൊക്കെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ കൊറോണയെപ്പറ്റി പെട്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അത് പിന്നെ എന്തിനാണ് പ്ലേറ്റ് കൂട്ടുന്നത് വിളക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മണ്ഡത്തം പറഞ്ഞു പോകും അത് പെട്ടെന്ന് വരുന്ന തെറ്റ് പറ്റാം വേണമെങ്കിൽ അത് ഇവൻ അല്ല ഇവ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ തന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോഴും ആലോചിക്കുന്നുണ്ട് എന്തോ പറയണമെന്നൊക്കെ ചിലപ്പോൾ കൂട്ടുകാരും കാണും ഇത്തിരി വണ്ടന്മാർ ഒരു മണ് വേറെ ഒരു കൂട്ടുകാരൻ കാണില്ല അത് ഉറപ്പായിട്ടും കാണും അപ്പോൾ ആ മണ്ണനോട് പറഞ്ഞതാണ് ശരി ഇങ്ങനെ ഇങ്ങനെ പറയാം അത് നല്ലൊരു സാധനമായിരിക്കും ഏ അത് നമുക്ക് വിശ്വാസികളെ നമുക്ക് മണ്ണനാക്കാനായിട്ട് നല്ലൊരു ഐറ്റമാണ് വിശ്വാസികളൊക്കെ അല്ലേ അവർ വിശ്വസിച്ചോളൂ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ജനിച്ചവരാണല്ലോ അതുകൊണ്ട് അവർ വിശ്വസിച്ചോളാം എന്നൊക്കെ ഈ മണ്ണന്മാർ വിചാരിച്ചു കാണും അപ്പോൾ അങ്ങനെ വന്നിരുന്നു പറഞ്ഞ ഡയലോഗാണത് ഇനി അങ്ങോട്ട് വരും തലമുറ എന്നെ ഇനി കണ്ടിട്ട് എന്നെ എന്നെ കണ്ടിട്ട് വേണം കേട്ടോ ശബരിമലയ്ക്ക് വരാൻ ഇതുവരെ വാവരെ കണ്ടാൽ മതിയായിരുന്നു മറ്റേ കണ്ടാൽ മറിച്ച് അങ്ങനെ എന്താണൊക്കെയാണ് ഉള്ളതാണ് ഇനിയിപ്പോൾ ഷുണ്ണി ഇപ്പുറത്തോന്നിരിക്കും ഇങ്ങനെ ഷുണ്ണിയെ കൂടെ കണ്ടിട്ട് വേണം ശബരിമലയ്ക്ക് വേണം ഷുണ്ണിക്ക് എന്ത് പൊതിയാണ് വേണ്ടത് ഇരുമിടിക്കെട്ടല്ലാതെ വേറെ വല്ല കെട്ടുമല്ലേ അതുകൊണ്ട് റെഡിയാക്കുക അതൊക്കെ വേണമെന്ന് പറയരുന്ന് അതുപോലെ മണ്ഡത്തങ്ങളൊക്കെ പറഞ്ഞാലാണ് ശുണ്ണിയെ പോലത്തെ ഉള്ളവന്മാർക്ക് നിലനിൽപ്പുള്ളൂ ശരിക്കും പറഞ്ഞാലേ ഷുണ്യുടെ പടങ്ങളൊക്കെ അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ലാതിരിക്കുവാണ് ഇപ്പം കണ്ടായി അത് ഈ പറഞ്ഞ മണ്ഡന്മാരെ പറ്റിച്ചപ്പോൾ അത്ര നടന്നുള്ളൂ ഈ ഭക്തി സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ ഈ എല്ലാം എപ്പോഴും അങ്ങ് ഭക്തി സിനിമ എടുക്കാൻ പറ്റൂ ഇനി ഷുണ്ണിക്ക് പടമൊന്നുമില്ല ശുണ്ണി ഇനി എല്ലാവരും അയ്യപ്പനാണെന്ന് പറയുന്നത് അയ്യപ്പൻ ഇനി പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് പല ക്യാരക്ടർ എടുക്കാൻ പറ്റത്തില്ല അയ്യപ്പനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പണ്ട് നമ്മുടെ ഇയാൾക്കൊക്കെ പറ്റുമല്ല ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിയ ഒരു ഹിന്ദി നടൻ ഉണ്ടല്ലോ ഇവിടെ വന്ന് ഗങ് എന്ത ഗന്ധർവനൊക്കെ കളിച്ച് അയാൾക്കൊക്കെ ഈ പ്രശ്നമുണ്ടായ ആൾക്കാരാ അതുപോലെ ഷുണ്ണിക്ക് ഇനി വേറെ ക്യാരക്ടർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചുണ്ണിയുടെ അടുത്ത പടമൊക്കെ എട്ട് തല പൊട്ടുന്ന നടുണം കാരണമെന്നുവച്ചാൽ ഷുണ്ണിയാ ഇവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ അതും ഇങ്ങനെയൊക്കെ വന്ന അഭ്യാസം കാണിച്ചതുകൊണ്ട് സിനിമയ്ക്കകത്ത് എന്തോ ഇച്ചിരി കറുത്ത ഉടുപ്പൊക്കിയിട്ടുള്ള പരിപാടികളും പിന്നെ അയ്യപ്പനാണെന്നോ അയ്യപ്പാന്ന് വിളിക്കോ ഏണ്ടൊക്കെ ചെയ്തു അതുപോലെതിന് ശബരിമല ആയിരുന്നു അപ്പോൾ സീസൺ മുതലെടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഇവിടെ ചെന്ന് ഓരോ ഡ്രാമയൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെയോ ആൾക്കാർ അതിനകത്ത് കയറി കണ്ടെന്നാണ് പറയുന്നത് ഓക്കെ പടം നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല കൊള്ളാം കുഴപ്പമില്ല മാർക്കറ്റിംഗ് കൊള്ളാമായിരുന്നു പക്ഷേ ഷുണ്ണി ഷുണ്ണി ഇനി ഓരോരുത്തർ ഇനിയും ഈ പോകുന്ന ഒരു ഷുണ്ണിയെ കാണുക മാത്രമല്ല കേട്ടോ ഷുണ്ണിയുടെ ഡയലോഗ് ഓർത്തിരിട്ടുണ്ടാവും അവർ അതും വിചാരിക്കുക അയ്യപ്പാ പോടാ വൈരേ അയ്യപ്പാ ബോടാ ഇത് രണ്ടും ഇങ്ങനെ ഓർക്കും എങ്ങനെയാണ് ഷുണ്ണി ഉദ്ദേശിച്ചത് ഏഹ് ഷുണ്യെ കാണുമ്പോൾ എന്തെങ്കിലും ഇനി അങ്ങനെ തോന്നിയാലോ അവർ കേൾക്കുന്ന മറ്റേ ആ ഉണ്ടല്ലോ അല്ലേ ഇത് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് മറ്റേ സീക്രട്ട് ഐറ്റം വിളിച്ചത് സാധനമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ആയിരിക്കും ഷുണിയെ കാണുമ്പോൾ ഇനി ആയിരിക്കും ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞാൽ അയ്യപ്പനെ ഓർമ്മ വരും ഉടനെ എല്ലാവരും ഇങ്ങനെ തലേന്ന് തുടങ്ങി ഇതെന്തോ ഇതെന്തെങ്കിലും ഇവിടെ നീ മൈരെന്നുള്ള വിളിക്കുന്നത് അയ്യപ്പനാണോ ഞാൻ മനസ്സിന് വിചാരിച്ചത് ശബ്ദം വരുന്നത് മനസ്സിലായോ എന്ന് വിളിക്കുമ്പോൾ ഷുണ്യ ഓർമ്മ വന്ന അടുത്ത മൈരേ എന്ന് ഓർമ്മ വരും മനസ്സിലായോ അതുകൊണ്ട് ഇനി 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 ഇതുപോലത്തെ ആ ഡയലോഗ് പഠിക്കാൻ പറ്റാത്ത എത്തി നിൽക്കുന്ന ഷുണ്ണിയോട് ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ട് ആ അവരെയൊക്കെ വിളിച്ചിട്ട് അയ്യോ ഇവനെയൊക്കെ ചൊറിയാവും എന്നാലും സീക്രട്ട് സീക്രട്ടായിട്ട് നീ എന്നെ ചതിയടവ് ചെയ്ത് ഇങ്ങനത്തെ മണ്ണുണികളൊക്കെ പിടിച്ച് അറിയാൻ ചെല്ലുന്നു ആ മണ്ണത്തേ കേട്ടോ പൊട്ടനാണ് പൊട്ടനാണെന്ന് എല്ലാവരും അറിയുകയും ചെയ്തു ഓൾറെഡി പൊട്ടനാന്ന് പലർക്കും അറിയാന്ന് ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലായി ഇത് കണ്ട മിക്ക ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ ഉടയായ്പ ശബരിമലയാണ് പോപ്പാന്നൊക്കെ പറയുന്നത് പിന്നെ ശബരിമലയിൽ പോയിട്ടുള്ള ശബരിമല വൈശ്വാസികളെന്നൊക്കെ പറയുന്ന ഒരു ഇതിലും വില്ലതെറി വിളിച്ചിട്ടുള്ള ചരിത്രം ഇവിടെ ഉണ്ട് ചരിത്രമല്ല ഒരു രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പേത്തേക്ക് ഇവിടെ പൂരത്തെറിയാന്ന് എല്ലാം കൂടെ കിടന്നുകൊണ്ട് അയ്യപ്പനെ അങ്ങനെ ആക്കും അയ്യപ്പനോടാ അയ്യപ്പനെക്കറിയോടാ ചോദിച്ചാൽ ആണെങ്കിലും പെണ്ണു അടങ്ങുന്ന വലിയ സംഘം ആൾക്കാരുണ്ട് തെറി വിളിക്കാനും കച്ചറ ഉണ്ടാക്കാനൊക്കെ തുടിയൊക്കെ പൊക്കി കാണിച്ചെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ അയ്യപ്പനെ ശബരിമല നടൻ നിന്നുകൊണ്ടൊക്കെ കയറി വന്ന പെണ്ണുങ്ങളൊക്കെ തേങ്ങ തലക്കറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമം എന്തിനേം പറഞ്ഞ ശബരിമലയെ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു അമ്മയെ പിന്നീട് എപ്പോഴും പറ്റിപ്പിച്ച് ഇന്നൊരുത്തിന് ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ അതുപോലെ വിറക്കേടുകളായി ഇമാര് പിന്നെ എന്താ പറയാൻ എന്നാലും ഇത്രയും ആലോചിച്ച് ഇതുപോലത്തെ ബുദ്ധി തലയ്ക്കാത്തിരിക്കുന്നത് ഗംഭീരമായിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണോ ഇത് വരുന്നത് ഈ ചിന്തയൊക്കെ ഇവൻ്റെയൊക്കെ തലയിലോട്ട് എന്നാ പറഞ്ഞ ചില ആൾക്കാരെ ഇപ്പൊ ബോഡി മസിൽ കാണാൻ കുറച്ച് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലന്തേ ഈ മണ്ടലല്ലേ മണ്ടത്ര എന്തായാലും ജിമ്മി പോയാൽ മാറത്തില്ല അതോറപ്പാ ഇമാതിരി പൊട്ടറകൾ പറയാൻ ഇനി ഉണ്ണിയുടെ ജീവിതം ബാക്കി ഉണ്ണി ഇനി ഇന്റർവ്യൂ ഒന്നും വന്നിട്ടുണ്ട് മണ്ടത്രം പറയാതെ അല്ലെ വേറെ ആരും ചോദിക്കും വേറെ ഉള്ള ഒരാളും കൂട്ടുകൂട് ആരെങ്കിലും അടിപ്പിക്കുമെങ്കിൽ ഇത്ര പൊട്ടന്മാരെ ആരും അടിപ്പിക്കാറില്ല അതിൽ വലിയ പ്രശ്നമാണ് ഇങ്ങനത്തെ അന്ധവിശ്വാസികൾ ഒക്കെ അധികം പേര് ഇപ്പോൾ എൻ്റർടൈൻ ചെയ്യാറില്ല എന്നാണ് കേട്ടത് കാരണം ഇവരുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തിൽ പ്രശ്നം ഉണ്ടെന്നേ ഈ വിശ്വാസം മൂത്തവനൊക്കെ എങ്ങും കൊണ്ടുപോകാൻ കൊള്ളത്തില്ല ഒരു കൂട്ടത്തിൽ ഇരുത്താൻ കൊള്ളത്തി അവന്മാരുടെ ഒരു മണ്ഡം വർത്താനം കേട്ടിട്ട് നമുക്ക് ചുരിഞ്ഞ് കയറ് അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ കാണാൻ ഒഴിവാക്കുകയോ ചെയ്യുന്നത് മഹാവിശ്വാസികൾ എന്ന് പറയുന്നവന്മാരെ ഒരുപാട് ആൾക്കാർ ഒഴിവാക്കും പിന്നെ പൊട്ടനും കൂടെ ആണ് പിന്നെ പറയേണ്ടത് അപ്പോൾ നോക്ക് ട്രൈ ചെയ്ത് കൊള്ളാൻ ആരെങ്കിലും അടുപ്പിക്കുമെന്ന് അവിടെ പോയി കൂടി ഇരിക്കുക എന്നിട്ട് പഠിക്കും എങ്ങനെ സംസാരിക്കണമെന്നും ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെ പറയണമെന്നും ഇമാതിരി വിഡിത്തരങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക അതല്ലേ പുറ പോകുന്നതിന് മുമ്പ് പറഞ്ഞേ ഇപ്പം കൂടി ഇരിക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവന് എന്ത് എലിയതാണ് പറയുക എന്നറിയാത്തത് ഏതൊന്നും അയ്യന അവനാണ് ഇത് ഒപ്പിച്ചത് ഇത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞവളെ പറഞ്ഞില്ലേ അതൊരു ചതിയായിരുന്നു